தாலிதன் சௌபாகியம் ஸ்வயம்வரம் 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 It's a new day, it's a new episode. പുതിയ ഒരു കല്യാണ കഥയുമായി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. വെൽക്കം ടു ചുങ്ക ജ്വല്ലറി സ്വയംവരം. നമ്മൾ ലൈഫിൽ ഒരുപാട് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് നേച്ചറുള്ള ആൾക്കാരെ കാണാറുണ്ട്. ചില ആൾക്കാർ ഭയങ്കര ഹാപ്പി ബബ്ലി ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ ചിലവിൽ കുറച്ച് റിസർവ്ഡ് ആണ്. അവരുടെ ഫീലിങ്സ് ഒന്നും അത്ര എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷെ അവർക്കും ഫീലിങ്സ് ഉണ്ട്. സന്തോഷമായാലും സങ്കടമായാലും പ്രണയമുണ്ടെങ്കിലും എല്ലാം ഒരു ലിമിറ്റിൽ മാത്രമേ അവർ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ, അതങ്ങ് ഓപ്പണായിട്ട് മറ്റൊരാളോട് പറയാറില്ല. പക്ഷേ ലൈഫിൽ ശരിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് കൊടുക്കലോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യലോ ഒന്നുമല്ല. നമ്മളുടെ സ്നേഹം, നമ്മളുടെ സന്തോഷം ഇതെല്ലാം മറ്റൊരാളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ദ അതർ പേഴ്സൺ ഇസ് ട്രൂലി ഹാപ്പി. ഇതൊക്കെ ഞാൻ എന്നിന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കില്ലേ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന കപ്പിൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ എക്സാക്ട് ഒരു എക്സാമ്പിളാണ്. കാരണം രണ്ടുപേരും ലൈഫിലുള്ള ഹാപ്പിനെസ് ആൻഡ് സന്തോഷം ഈക്വലി ഷെയർ ചെയ്ത് ഈ ഒരു ചെറിയ ജോയ്സ് വലിയ സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരു കപ്പിളാണ് ഐശ്വര്യ ആൻഡ് ശരത്. സോ ഇവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടെന്നറിയാം. ആൻഡ് ഇവർ താമസിക്കുന്നത് ട്രിവാൻഡ്രത്തിലെ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം നമുക്ക് നേരെ വെഞ്ഞാറമൂട്ടിലേക്ക്. സോ സ്വയംവരത്തിലെ ഇന്നത്തെ വണ്ടർഫുൾ കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെഞ്ഞാറമൂട് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ നവദമ്പതികൾ എന്ന് പറയുന്നത് ശരത് ആൻഡ് ഐശ്വര്യ. രണ്ടുപേരും ഇവിടെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഹായ് ശരത്, ഹായ് ഐശ്വര്യ. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ന്യൂലി മാരേജ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻ. ഓൾമോസ്റ്റ് 2 weeks ആയി അല്ലേ? ഞാൻ ശരത്തിനോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഈ 2 weeks? ഞങ്ങൾ ആക്ച്വലി ഡ്രീം കം ട്രൂ എന്നുള്ളതാണ് ഈ വെഡിങ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ നോർമലി എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു 6 മന്ത്സോളം വെഡിങ്ങിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൈം കൊണ്ട് പരസ്പരം അറിയാന്നുള്ളതായിരുന്നു മെയിൻ. സോ എനിക്കൊന്ന് വെഡിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സോ അങ്ങനെ പ്ലാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഈ 6 മന്ത്സ് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം അറിയാൻ പറ്റി. സോ ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് മാനസികമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ലിവിങ് ടുഗദറിന്റെ ഒരു ആസ്പെക്ട് മാത്രമേ. കാരണം ഇപ്പം എന്താ വെഡിങ് വന്നു, അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെഡിങ് കഴിഞ്ഞിട്ട് പോലും വെഡിങ് കഴിഞ്ഞ ഒരു ഫീൽ ഇല്ലായിരുന്നു. കാരണം എന്തോ ഒരു ചടങ്ങ് നടക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. കാരണം തുടക്കം മുതൽ ഞങ്ങൾ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ പുതുതായിട്ട് ഇപ്പൊ പ്രൊഫഷണൽ വൈസ് ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം പുള്ളിക്കാരത്തെയും ഓൾറെഡി ബിസിനസ് ഇൻട്രസ്റ്റഡ് ആണ്, ഞാനും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രൊഫഷണൽ വൈസ് ഓഫ് ഏറ്റവും ബെറ്റർ ഞങ്ങളുടെ ഫാമിലി തമ്മിൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയെന്നുള്ളതാണ്. ഇവിടെ അമ്മയ്ക്കും എന്താണ് സിസ്റ്ററിനും ഐശ്വര്യ എടുത്ത് ഭയങ്കര കാര്യമാണ്. ഓഫ്കോഴ്സ് സിസ്റ്ററും ഐശ്വര്യ ഏകദേശം സെയിം ഏജ് തന്നെയാണ്, അതുകൊണ്ട് ഏജ് ഡിഫറൻസ് ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഐശ്വര്യക്ക് സാധാരണ ഒറ്റ കുട്ടി എന്നുള്ളത് കൊണ്ട് വെഡിങ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ഒരു എന്താണ് ഒരു സെന്റിമെന്റൽ സീൻ അല്ലെങ്കിൽ ഒരു കരച്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഐശ്വര്യയുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കുന്നുണ്ട്. വിശേഷങ്ങൾ ഞാൻ കണ്ടു, വളരെ ഹാപ്പി ആയിട്ട് ടാറ്റ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ സോ ഫാർ ഐശ്വര്യയുടെ ഒരു മാരിഡ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലെയൊക്കെ തന്നെയാണോ ഫീലിംഗ്? ശരിക്കും കാരണം അങ്ങനെ ടെൻഷൻ എന്ന് പറയാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയാൻ, അമ്മ ഇന്നെന്റെ കല്യാണമാണല്ലേ എന്നിങ്ങനെ പറയുമായിരുന്നു. കാരണം അങ്ങനെ അയ്യോ കല്യാണം കഴിക്കാൻ പോകുന്നു അങ്ങനെ ഒരു ഇതില്ല, എന്തോ ഭയങ്കര സെലിബ്രേഷൻ ആ ഒരു മൂഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മൂഡ് തന്നെ ഏതായാലും ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ശരത്തിനെയും ഐശ്വര്യനെയും നമുക്ക് കൂടുതൽ നിങ്ങളെ കുറിച്ച് അറിയത്തില്ല. സോ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടുന്നായിരുന്നു ശരത്. സോ എന്താണ് ശരത്തിന്റെ ഫാമിലിനെ കുറിച്ച് പറയൂ, ശരത് എന്താ ചെയ്യുന്നത്? ഫാമിലിയിലേക്ക് ഞാൻ അച്ഛൻ അമ്മ സിസ്റ്റർ ഇതാണ് ഫാമിലി. ഇപ്പം ഐശ്വര്യ കൂടി വന്നിട്ടുണ്ട്. സോ അച്ഛൻ ഞാനും ബിസിനസ് തന്നെയാണ് കമ്പനി. ഞങ്ങളുടെ വെഞ്ഞാറമൂട് ബ്ലൂ പേൾ എന്നൊരു ടൈൽസിന്റെ ഷോറൂം നടത്തുന്നുണ്ട്. പിന്നെ അമ്മ ഹൗസ് വൈഫ് ആണ്, സിസ്റ്റർ BDS പഠിക്കുന്നു നിംസില് നെയ്യാറ്റിൻകര. പിന്നെ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരാൾ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി ഫാമിലി. ഐശ്വര്യയുടെ നാട് ട്രിവാൻഡ്രം ആണോ? അല്ല, കൊല്ലം. കൊല്ലം ചവറ ആണ്. ഓക്കേ. അവിടെ വീട്ടിലെ അച്ഛൻ അമ്മ
ഞങ്ങള് മൂന്നുപേരാണ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ അച്ഛനും അമ്മയും ബിസിനസ് ആണ്. അപ്പൊ അമ്മയും അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് കണ്ടാണ് വളർന്നത്. അപ്പം എനിക്ക് ഇവിടെ വന്ന് അങ്ങനെ തന്നെ നിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. അതിന്റെ ഒരു എന്താ പറയുക, അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഒത്തിരി പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, കാരണം ഒരു സ്ഥിരം ജോലി പോലെ അല്ല ഒരു ബിസിനസ്. അല്ല, ഞാൻ ഓൾറെഡി പ്രൊഫൈലില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ പ്രിഫർ ഫ്രം എ ബിസിനസ് ഫാമിലി എന്ന് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറെ അലയൻസ് വന്നപ്പോ പോലും ഈ ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ മെയിൻലി ഇപ്പൊ ജോബ് ഓറിയന്റഡ് ആണെങ്കിൽ മെയിൻലി ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇപ്പം വൈഫ് വിളിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് വരണം, അങ്ങനെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ ഇത് ബിസിനസ് ആകുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ടെൻഷൻസ് കാര്യങ്ങൾ. സോ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഐ പ്രിഫർ ഫ്രം എ ബിസിനസ് ഫാമിലി എന്നുള്ളത്. സോ ഇത് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി നിങ്ങളുടെ ഒരു മാട്രിമോണിയലിൽ വന്ന ഒരു ബന്ധമാണെന്ന്. സോ എങ്ങനെയാ, എന്തൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞല്ലോ ബിസിനസ് ഫാമിലി പ്രിഫർ ചെയ്തു, ഇതുപോലത്തെ മറ്റ് സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ പെണ്ണ് നോക്കുമ്പോ? എന്താണ് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഞാൻ നോർമലി നോക്കിയത് ഇപ്പൊ ട്രഡീഷണൽ നായർ ഫാമിലി ആയിരിക്കണം എന്ന് നോക്കിയായിരുന്നു. പിന്നെ അതുപോലെ പാരന്റ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. അപ്പം തുടക്കത്തിൽ നമുക്ക് അറിയില്ലല്ലോ ഒരു പെണ്ണ് കണ്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഗ്രാജുവലി ഞങ്ങൾ ഒരു 1 week 2 weeks ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പം തന്നെ ഒരു വലിയ ഗ്രൂപ്പായിട്ടൊന്നും അല്ല ഞങ്ങൾ പോയത്. ഇപ്പം അച്ഛൻ അമ്മ ഞാൻ സിസ്റ്റർ ഇവരെ ആദ്യം പോയി കണ്ടു, ഐശ്വര്യയെ കണ്ടു, തിരിച്ച് അവിടെ നിന്ന് ഐശ്വര്യയുടെ അച്ഛനും അമ്മയും വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് ബാക്കി ഫാമിലി പ്രൊസീഡ് ചെയ്തത്. സോ എല്ലാവർക്കും രണ്ട് സൈഡിൽ നിന്നും എന്താ ഇഷ്ടപ്പെട്ട് അങ്ങനെ അതായതാണ് മനസ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരിക്കുള്ളൂ, അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്തായിരുന്നു, ഐ മീൻ ഓഫ് കോഴ്സ് ഫാമിലി പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ വൺ സൈഡ് ഓഫ് ഇറ്റ്. ആസ് എ പേഴ്സൺ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ കൂടുതൽ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വരുന്ന പാർട്ണറും ട്രാവലിംഗ് ഇഷ്ടപ്പെടണം. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളായിരിക്കണം എന്നുള്ള ഇതായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ലോങ് ജേണി പോകുമ്പം ചിലപ്പം യൂഷ്വലി പോകുന്നത് ഞാനും വൈഫും ആയിരിക്കും പോകുന്നത്. അപ്പം ഒറ്റയടിക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, അപ്പം അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ബിസിനസ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം ആസ് എ സപ്പോർട്ട് എന്ന രീതിയിൽ. ഇപ്പം ഒരു മെന്റൽ സപ്പോർട്ട് ആണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുണ്ടായിരിക്കണം, അത് ഉണ്ട്. പിന്നെ നമ്മള് ആസ് ഒരു എന്താ, എങ്ങനെയാണ് എന്റെ വൈഫ് എന്നുള്ള രീതിയിൽ നമ്മളൊരു എന്താ സൗന്ദര്യ സങ്കല്പം എന്നുള്ള രീതിയിൽ നല്ല മുടി വേണം എന്നുണ്ടായിരുന്നു. വെരി ലക്കിയാണ് ശരിക്കും, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം ഒത്തു വരണം എന്ന് പറഞ്ഞത് വെരി ഡിഫിക്കൽട്ട്. അതേ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള രീതിയിലാണ് ഈ വെഡിങ് ആക്ച്വലി. അത് ഞാൻ മനസ്സിലാക്കി, ഐശ്വര്യ പറയുന്നുണ്ടായിരുന്നു എന്റെ അടുത്ത് നേരത്തെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യത്തെ ഒരു പെണ്ണ് കാണലാണിത് അത്ര. ബിക്കോസ് ഒത്തിരി പേര് വർഷങ്ങളോളം ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് ശരിയാവുന്നത്. എനിക്ക് 1 year കഴിഞ്ഞ് കല്യാണത്തിന് ജസ്റ്റ് മാട്രിമോണിയൽ കൊടുത്തു, 1 month ടൈം എടുത്തില്ല. ഞാനും ആക്ച്വലി 1 year ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലാണ്. കുറെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും സക്സസ് ആവത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇത് ഫസ്റ്റ് തന്നെ സക്സസ് ആയി എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 7th March 7th പോയി പെണ്ണ് കാണുന്നു, March 24th എൻഗേജ്മെന്റ്. പിന്നെ ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ സമയം കൊണ്ട് നമ്മള് മാക്സിമം അറിഞ്ഞു. അത് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു, കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ അറിയാത്തില്ല, ടെൻഷൻ കൊണ്ട് വീട്ടിൽ കയറേണ്ടി വരും, കഴിച്ചു പോകുന്നു. കുറച്ചൊരു ഫോർത്ത് തോട്ട് ഉണ്ടായി അല്ലേ? സോ അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് കുറെയൊക്കെ. പിന്നെ കുറെ പേർക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് വെച്ചാല്, ഈ ഒരു ഒരു കോട്ടിംഗ് പീരീഡിൽ എല്ലാരും അവരുടെ ബെസ്റ്റ് ബിഹേവിയർ ആയിരിക്കും അല്ലെ. കുറച്ചൊന്ന് അടുത്തറിയുമ്പോഴത്തേക്കും മറ്റുള്ള സ്വഭാവങ്ങളൊക്കെ പ്രത്യേകം, പക്ഷെ വെരി ഗുഡ് തിങ് അല്ലെ. സോ ഈ പറഞ്ഞ പോലെ പ്രൊഫൈല് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്, പെട്ടെന്നെല്ലാം നടന്നു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ശരത്തിന്റെ പ്രൊഫൈലിൽ ഒന്ന് ഒന്ന് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ വരും അല്ലെ, എന്തുകൊണ്ടാണ് ശരത്തിന്റെ പ്രൊഫൈൽ? ഫസ്റ്റ് പാരന്റ്സ് ആണ് അത് നോക്കിയത്. ഓക്കെ, പിന്നെ നമുക്ക് ജാതകമുണ്ട്, എല്ലാം നോക്കിയിട്ട് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു നല്ല വീട്ടുകാരാ. മെയിൻ ആയിട്ട് അതാണല്ലോ അവര് നോക്കുന്നത്, വീട്ടുകാരെയും നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യണം. അങ്ങനെ വീട്ടുകാർ നല്ല വീട്ടുകാരാ, അപ്പൊ ജസ്റ്റ് അവര് വന്ന് കാണട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താ തീരുമാനിക്കാം. പെണ്ണ് കാണാൻ വന്നപ്പം ഞാൻ സൈലന്റ് ആയിരുന്നു ശരിക്കും അന്നത്തെ ദിവസം. ഏട്ടനാണ് സംസാരിച്ചത് മൊത്തം. അപ്പൊ എനിക്ക് നല്ല ഓപ്പൺ ആയിട്ട് തോന്നി ആള്, ഫ്രീ ആയിട്ട് എല്ലാം സംസാരിക്കാൻ പറ്റി. അപ്പൊ എനിക്ക് ഒരുവിധം ഇങ്ങനെയാണ് ആളെന്നുള്ളത് മനസ്സിലായി.
പിന്നെ പോയി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പാരന്റ്സ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ ആണ്. അപ്പൊ തന്നെ ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ ശരിക്കും അന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. ആളാണ് സംസാരിച്ച ഫുള്ള്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഞാനാണ് സംസാരിക്കുന്നത്. ശരത്തിനി പെണ്ണ് കണ്ടിട്ട് പോയപ്പം അപ്പൊ തന്നെ ശരത്തിന്റെ മനസ്സിൽ ഒരു ഡിസിഷൻ എടുത്ത എന്തായിരുന്നു ഒരു ഫീലിംഗ് അതിനുശേഷം? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഒരു പെണ്ണ് കാണലാണ്. അപ്പം എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ പെണ്ണ് കാണുന്നതിൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷനായിട്ടില്ല, ലൈക്ക് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ടോക്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളതും അറിയത്തില്ലല്ലോ. അപ്പം സംസാരിച്ചിട്ട് പോയപ്പം ലൈക്ക് ഒറ്റ എന്താ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയില്ല. അതിന് ഈ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ഞാൻ സംസാരിച്ചു തുടങ്ങി. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നതിന് ശേഷം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതിന് ശേഷം സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചപ്പോൾ ഓക്കെ ആണ്, ഫസ്റ്റ് കണ്ടതുപോലെ അല്ല, സംസാരിക്കുന്നുണ്ട്. അപ്പം മെയിൻലി എൻ്റെ സിസ്റ്റർ ആക്ച്വലി കുറച്ച് ടോക്കറ്റീവ് ആണ്, നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ സിസ്റ്ററിന് കൺഫ്യൂഷൻ, ഇനി വരുന്ന നാത്തൂർ ആക്ച്വലി സംസാരിക്കുമോ ഇല്ലയോ, ജാടയിടുമോ. പക്ഷെ ഇവര് തമ്മിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈക്ക് ഒരു സൈലന്റ് ആയിട്ട് കിടക്കുന്ന പ്ലേസ് ഭയങ്കര എനർജറ്റിക് ആവും. ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു കുറച്ച് ടൈം, ഒരു 2 വീക്സ് കൊണ്ട് ഞാൻ സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ഓക്കെ ആണ് തോന്നി. പിന്നെ ഫാമിലി, ഓഫ് കോഴ്സ് ഞാനും നോക്കിയത് ഫാമിലിയാണ്. ഫാമിലി നമ്മളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു, അപ്പം നമ്മുടെ പാരന്റ്സുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ, അപ്പം അത് നോക്കിയപ്പം ഫൈൻ, പിന്നെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോയി. ഓക്കെ. അപ്പം ശരിക്കും അവർ രണ്ടുപേരും മാത്രമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. കൊല്ലം അധികം ദൂരമില്ല, പോവാം. എന്നാലും അവർ എങ്ങനെയാണ്, മിസ് ചെയ്യുന്നുണ്ടോ വീട്ടുകാരെയൊക്കെ? എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാല് മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം പക്ഷേ എനിക്ക് സപ്പോർട്ടാണ് ഭയങ്കര, ഞാനുണ്ട് എന്തിനും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പം ഇടയ്ക്ക് കൊണ്ടുപോകണം കേട്ടോ വീട്ടിൽ. കാരണം ആ അച്ഛൻ്റെ ഒരു ഫീൽ നമ്മൾ ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നി, ഐ മീൻ ഹീസ് ഹാപ്പി. തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ചെറുക്കനെ കണ്ട് മോളെ ഏൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു സമാധാനമാണ്. പക്ഷേ ആ അതൊരു ഒരു ചെറിയൊരു വേദന. എന്താണ്, ഐശ്വര്യയുടെ പാരന്റ്സ് ആണെങ്കിൽ ഇന്നലെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അവര് നോർമലി എന്താ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയില്ല, ഇപ്പൊ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് കാര്യം മനസ്സിലാവും. അവര് ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഇപ്പം ഇനിയിപ്പം വെഡിങ് രജിസ്റ്റർ ചെയ്യാൻ നാളെ പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വന്റ് ട്രാവലിംഗ് ഒക്കെ എന്തായാലും ഉണ്ട്. അവർക്കറിയാം, കാരണം മോൾ ഇവിടെ സേഫ് ആണ്, കാരണം ഹാപ്പി ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒറ്റ കുട്ടി ആയതുകൊണ്ട് അവര് ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊന്നും അല്ല വളർത്തിയിരിക്കുന്നത്. എന്തായാലും സ്വന്തം കാര്യം വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യമായിട്ട് ചെയ്യാം. അപ്പൊ നിനക്ക് സഹോദരങ്ങൾ ഇല്ല, അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ച് തന്നെ വളരണം എന്നുള്ള രീതിയിലാണ് എന്നെ വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയ കാര്യം അതാണ്, കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരോടും സംസാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു മൊത്തത്തിൽ. ഇൻഡിപെൻഡന്റ് ഗേൾ ആണ് അല്ലേ, എന്തും ഹാൻഡിൽ ചെയ്യാവുന്നത്. പിന്നെ നമ്മുടെ പാരന്റ്സ് നമ്മളെ വെഡിങ് കഴിഞ്ഞ് നമ്മളെ നമ്മുടെ രീതിക്ക് വിട്ടേക്കുക, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായി, ഇനി നിങ്ങൾ ജീവിക്കുക എന്നുള്ള രീതിയിലാണ് അവർ വിട്ടേക്കുന്നത്. സോ ഫാമിലി ഒരു കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യത്തില്ല. നമുക്ക് രണ്ടുപേർക്കും സോൾവ് ചെയ്യാത്ത ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ ഇടപെടാമെന്നുള്ള രീതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ്. ഇപ്പം ഇന്ന് തന്നെ വെഡിങ് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലിംഗിലായിരുന്നു. 20th പോയതാണ്, ടൂർ പോയിരുന്നു. ഇന്നലെ 24th തിരിച്ചു വന്നു. അതിനുശേഷം 24th ഞങ്ങൾ നേരെ ഓഫീസിൽ പോയി. കുറെ കാര്യങ്ങളുണ്ടായി, വന്ന് ഡയറക്റ്റ് ഓഫീസിൽ പോയി. എന്നിട്ട് കൂടെ എന്നെ കൂടെ വന്നു, ഓഫീസിൽ കൂടെ വന്നു. ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കി ഞങ്ങള് അച്ഛനും ഒക്കെ കൊടുത്തു. ഞങ്ങൾ അതിനുശേഷം ഓഫീസിൽ കുക്കിങ്ങിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച്, ബിക്കോസ് ഞാനോ കുറച്ച് നാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോണ്ട് എനിക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാം. ഓൾമോസ്റ്റ് വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് പറ്റും. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോ ബോറടിക്കും. അപ്പൊ ഞാൻ പറയും അവിടെ വന്ന് നിക്കണം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പറയാതെ തന്നെ എന്റെ കൂടെ എപ്പോഴും അവിടെ കൂടെ കാണും. ഈ ഷോ കാണുന്ന ഒത്തിരി എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള ആന്റിമാരൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഭർത്താക്കന്മാരെ ഇങ്ങനെ കുത്തുന്നുണ്ടായിരിക്കും. കണ്ടോ കണ്ടോ. നോർമലി ഞാൻ ആക്ച്വലി ഐശ്വര്യ കുക്ക് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ക്ലീൻ ദിസ് സ്റ്റഫ്സ്. ഐ മീൻ എനിക്ക് ക്ലീനിങ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കണം മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. പുള്ളിക്കാരത്തി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നോർമലി ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടില് കുക്ക് ചെയ്യണം, വീട്ടില് ഫുഡ് ഉണ്ടാക്കി പുതിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തണം. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ഫൈൻ. പക്ഷെ ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല, വേറെ കുറച്ച് എൻഗേജ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഇന്നലെ സൺഡേ പറ്റിയില്ല.
ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ബാക്കി ഞാൻ തന്നെ ഒത്തിരി ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുമ്പം തറലി എൻജോയ് ചെയ്യുന്നുണ്ട് വർക്ക് വരുമ്പം ബാക്ക് ടു സീരിയസ് വർക്ക് ആണ് വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി എടുത്ത് രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലേ ഇല്ല ഞങ്ങളിപ്പം തീരുമാനിച്ചത് ഇപ്പം ഞങ്ങളിപ്പം പല ഇപ്പം പാരൻസ് തന്നെ ഞാൻ ഇവിടെയും ഞാനും വൈഫ് ഇവിടെയും ആ അമ്മയും സിസ്റ്ററും വേറെ ഫ്ലാറ്റിലും ആണ് അപ്പം ഞങ്ങളുടെ ഇതിപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ വീടാണ് അപ്പം ഇവിടുത്തെ എക്സ്പെൻസ് ഞങ്ങൾ നോക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കണം അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യത്തിനും പുള്ളിക്കാരത്തിൻ്റെ സപ്പോർട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ വിചാരിച്ച പോലെ മെച്യൂരിറ്റി ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇപ്പം ജോലി ചെയ്യാനാണെങ്കിൽ അതിൻ്റെ രീതിയിൽ പക്വത കാണിക്കും അല്ലാത്ത ഫ്രീ ടൈമിൽ ഞങ്ങൾ ഞങ്ങളുടെ എന്താ ഫുൾ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഈ ഒരു സിക്സ് മന്ത്സിലേക്ക് വഴക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ വഴക്ക് എത്രത്തോളം നീണ്ടു നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പം അല്ലല്ല ഒരിക്കലും മെച്ചോട് വഴക്കല്ല ഞാൻ കുട്ടിത്തം കാണിക്കുന്നത് എനിക്ക് വളരെ അടുപ്പമുള്ളവരടുത്ത് ഇപ്പം ഏട്ടന്റെ അടുത്ത് എന്റെ അമ്മയുടെ അച്ഛനോടും അങ്ങനെ കുറച്ച് പേരോടെ കാണിക്കത്തുള്ളൂ പിന്നെ ഇവിടുത്തെ സിസ്റ്റർ ഏട്ടന്റെ സിസ്റ്റർ ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ രേവതി എന്നാണ് അപ്പം പുള്ളിക്കാരത്തി ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ലൈക്ക് നമ്മുടെ നല്ല ക്യാരക്ടർ മാത്രമേ കാണുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഈ സിക്സ് മന്ത്സിനിടയ്ക്ക് ഐശ്വര്യയുടെ ബാഡ് ക്വാളിറ്റീസ് ആണെങ്കിലും എന്റെ ബാഡ് ക്വാളിറ്റീസ് എന്താണെങ്കിലും ഐശ്വര്യക്ക് നന്നായിട്ട് അറിയാം ഞാൻ പ്യുവർലി ഓപ്പൺ ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് കാരണം അല്ലാതെ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കല്ലോ അപ്പൊ അതിനുവേണ്ടി ശരത് ആൻഡ് ഐശ്വര്യ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is Rosanjali signing off.